തൃശൂർ പൂരത്തിന്റെ കൊടിയേറ്റം ഇന്നാണ്. പൂരം പൂർണ്ണമായി ഉപേക്ഷിച്ചെങ്കിലും കൊടിയേറ്റം നടത്താനാണ് പാറമേക്കാവ് തിരുവമ്പാടി വിഭാഗങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. തിരുവമ്പാടിയിൽ രാവിലെ 11:30-ക്കും പാറമേക്കാവിൽ 12 മണിക്കുമാണ് ചടങ്ങ്. വിവരങ്ങളുമായി പ്രിയ അളവള്ളി മഠമാണ് ചേരുന്നത്. പ്രിയ, ലോക്ഡൌൺ സമയമാണ്, കോവിഡ് ജാഗ്രതയാണ്, 5 പേരിൽ കൂടുതൽ ചടങ്ങുകൾക്ക് പാടില്ല എന്ന് ജില്ലാ ഭരണകൂട നിർദ്ദേശം നൽകിയതായി മനസ്സിലാക്കുന്നു. എങ്ങനെയാണ് ഈ കൊടിയേറ്റം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? രജനി, കോവിഡ് പ്രതിരോധത്തിന്റെ ഭാഗമായി കൊടിയേറ്റം ചടങ്ങ് മാത്രമായി നടത്താനാണ് തിരുവമ്പാടി പാറമേക്കാവ് വിഭാഗത്തിന്റെ തീരുമാനം. സാധാരണ ഈ കൊടിയേറ്റ ദിവസം എന്ന് പറയുന്നത് തിരുവമ്പാടി പാറമേക്കാവ് ക്ഷേത്ര പരിസരങ്ങളിൽ ആയിരക്കണക്കിന് ആളുകളാണ് എത്തുക. ദേശക്കാരെല്ലാം ചേർന്നാണ് ആചാരപൂർവ്വം കൊടി ഉയർത്തുക. ഇത് പാറമേക്കാവിലും തിരുവമ്പാടിയിലും അതോടൊപ്പം തന്നെ 8 ഘടകക്ഷേത്രങ്ങളിലും കൊടിയേറുന്നതോടുകൂടിയാണ് തൃശ്ശൂർ പൂരത്തിന് തുടക്കമാവുകയും ചെയ്യുക. എന്തായാലും ഇത്തവണ കൊടിയേറ്റം ചടങ്ങ് മാത്രമായി നടത്തുന്നു. മെയ് 2 തൃശ്ശൂർ പൂരം, 5 കൂടുതൽ ആളുകൾ ഉണ്ടാകരുത് എന്ന കർശന നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടവും പോലീസും നൽകിയിരിക്കുന്നത്. മാത്രമല്ല പോലീസിൻ്റെ കർശന നിരീക്ഷണവും ഈ ചടങ്ങുകൾക്ക് ഒക്കെ ഉണ്ടാവുകയും ചെയ്യും. ഇത്തവണ ആനയില്ല, മേളമില്ല, എഴുന്നള്ളിപ്പില്ല. 5 പേർ മാത്രം, ദേശക്കാരോട് ആരോട് ഈ ഭാഗത്തേക്ക് തന്നെ വരരുത് എന്ന കർശന നിർദ്ദേശം ഇരു ദേവസ്വങ്ങളും നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈ കൊടിയേറ്റത്തിന് ശേഷമായിരിക്കും പാറമേക്കാവ് വിഭാഗത്തിൻ്റെ ആറാട്ട് ചടങ്ങ് നടത്തുക. അതായത് വടക്കുനാഥ ക്ഷേത്രത്തിലെ കൊക്കർണി കുളത്തിലായിരിക്കും ഈ ആറാട്ട് ചടങ്ങ് ഉണ്ടാവുക. സാധാരണ ഒരു ആനപ്പുറത്ത് ഏറിയാണ് ഇത് നടത്താറുള്ളത്, എന്നാൽ ഇത്തവണ അതുണ്ടാകില്ല. പ്രിയാളവള്ളി മഠം വിവരങ്ങൾ നൽകിയത്.